ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയാണ് മക്കളെ ശേഷം? എല്ലാവർക്കും സുഖം. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, ജനിക്കും കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ ആരെങ്കിലും ചെമ്മീൻ കഞ്ഞി കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചൈനയിൽ പോയപ്പോൾ ചെമ്മീൻ കഞ്ഞി കഴിക്കാനിടയായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വിചാരിച്ച് ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന്. അപ്പോൾ ഇന്നൊന്ന് പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ചെറിയ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയാലോ ഒന്നും കൂടി ടേസ്റ്റ്. പക്ഷേ ഞാൻ എന്തായാലും വലിയ ചെമ്മീൻ കിട്ടിയപ്പോൾ ഇതും കൊണ്ടൊന്ന് ചെമ്മീൻ കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ചെമ്മീൻ കഴുകിയെടുത്തു. ഇനി ഇതിൻ്റെ ഈ തലയും പൂവും കാഷ്ടങ്ങളൊക്കെ കളയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തൊലിയോടുക്കനെ, എന്താ പറയുക, ഇങ്ങനെ തോലോടുക്കനെ വേവിക്കണതാണ് അതിൻ്റെ ഒരു രസം കേട്ടോ. നമുക്ക് കിട്ടിയപ്പോൾ അങ്ങനെ ആയിരുന്നു. എന്നിട്ട് അതിനിങ്ങനെ തൊലിച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ ആ തൊലിയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണത് ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊക്കെയാണ് കളയുക കേട്ടോ. കളഞ്ഞ് വൃത്തിയാക്കുകയാണ്. ഈ പൂവും കളയുകയാണ്. അതുപോലെ ഈ ചിറക് കേട്ടോ. ഇനി ഈ വാലും കേട്ടോ അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഒരു ആരുണ്ടാവും, അതൊന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ചെമ്മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കേട്ടോ. ഇത്തിരി ഉള്ളു കേട്ടോ. സാമ്പിൾ നോക്കിയല്ലേ, ഇത്തിരി വെള്ളം ഒഴിച്ചു. ഇതിന് ചെമ്മീനും അരിയും കൂടിയാണ് വേവിക്കാൻ പോകുക കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ. അപ്പം നമ്മൾ അരിയും ചെമ്മീനും ഒപ്പിട്ട് വേവിക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടോ ഞാനിത് അടുപ്പിൽ വെച്ചിട്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. കണ്ടോ, ചെമ്മീനും അരി ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അരി ഒന്നും കൂടി നല്ല വെന്ത് വരണം കേട്ടോ. നമ്മളെ ചെമ്മീൻ കഞ്ഞി റെഡിയാവും. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ബിരിയാണിക്ക് ഇതിൻ്റെ ആ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്മെല്ല് അടിപൊളി കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ചെമ്മീൻ പോലെ കൂന്തള് കൊണ്ട് ഉണ്ടാക്കിയ രസം ഉണ്ടാവും തോന്നുന്നു. പക്ഷെ ചിക്കൻ കൊണ്ടൊന്നും ഇങ്ങനെ രസം ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ കഴിച്ചതാണ് നമ്മൾ ചൈനയിൽ പോയ സമയത്ത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്തായാലും സംഭവം പൊള്ളിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൽ നമുക്ക് ചെമ്മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൊലിക്കാം. ഇങ്ങനെ ഈ തൊലി കളയണമല്ലോ. അപ്പം ഇതിൻ്റെ തൊലി ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോഴേ രസമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ തൊലി ഇങ്ങനെ തൊലിച്ചിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അത് പിന്നെ നമുക്ക് മുളക് എരി വേണമെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ ഞാൻ ഉണക്കമുളക് പൊടിച്ചതുണ്ട്. ഇതിലൊന്ന് വെറുതെ ഇങ്ങനെ കുത്തിയിട്ട് കഴിച്ചാൽ മതി. അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ അരിയും ചെമ്മീനും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെന്ത് എന്നിട്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഉണ്ടാക്കി നോക്കി കുടിച്ചിട്ട് അഭിപ്രായം പറയണേ. അടിപൊളി കേട്ടോ. നമ്മളെ മാളു ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മാളോ നനക്ക് ഞാൻ ചെമ്മീൻ തരടി. എന്റെ ചെമ്മീൻ എടുക്കണ്ട മതി, ഒരു പൊട്ട് മതി. കണ്ടോക്കല്ലേ, വിജമു വേണ്ടിയിരുന്നു ഇപ്പോ. ആ വിജമു വേണ്ടിയിരുന്നു. വിജമു ഉണ്ടെങ്കിൽ ചെറുച്ചിട്ടും പറഞ്ഞിട്ടും നല്ല രസമായിരുന്നു അല്ലേ. അടിപൊളി അടി. വലിയ രസമുണ്ടോ നോക്കാനൊന്നുമില്ല, പൊളിയാണേ. നമ്മളെ ചമ്മന്തിയും നല്ല രസമുണ്ട് അല്ലേ. നമുക്ക് ചോറ് വെക്കണം, അങ്ങനെ കഞ്ഞി വെച്ചാൽ മതി ചെമ്മീനിട്ട്. അടക്കേ പറ എന്നും ചെമ്മീൻ വണ്ടാൻ പറയാം നമുക്ക് ഉണ്ണാക്കിനോട്. നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അങ്ങനെ തടിയുണ്ട് കൂടും. നല്ല രസമാണ്. അടിപൊളിയല്ലേ. കുഞ്ഞാക്കൂത് കുടിച്ചു നോക്കിയിട്ടില്ലല്ലോ. വന്നിട്ട് കുടിച്ചു പോയിക്കോളൂ.